ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഇന്ന് ലിറ്റിൽ മില്ലറ്റ് അഥവാ ചാമ അരി കൊണ്ടുള്ള ഒരു ഉപ്മാവാണ് തയ്യാറാക്കുന്നത്. വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ. എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ഒരു കപ്പ് ചാമയരിയാണ് എടുക്കുന്നത്. ഇതൊരു മില്ലറ്റാണ്. നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള മില്ലറ്റുകളെക്കുറിച്ചും അതിൻ്റെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുമുള്ള വിശദമായ വീഡിയോ എൻ്റെ രണ്ടാമത്തെ ചാനലായ JTK മലയാളത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. എല്ലാവരും അത് കാണുക. ഈ അരിയിൽ ചെറിയ ചെറിയ കല്ലുകൾ കാണും. അതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഈ അരിയിൽ ധാരാളം പൊടിയും അഴുക്കും കാണും. നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി കഴുകി വേണം എടുക്കാൻ. ഒരു 4-5 തവണയെങ്കിലും നന്നായിട്ട് കഴുകണം. അരി നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 10 മിനിറ്റ് വെള്ളത്തിൽ സോക്ക് ചെയ്യണം. ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. ഇനി ഇത് 10 മിനിറ്റ് മാറ്റി വയ്ക്കാം. റൈസ് ഞാൻ 10 മിനിറ്റ് സോക്ക് ചെയ്ത് കഴിഞ്ഞു. സോക്ക് ചെയ്ത് കഴിഞ്ഞ് റൈസ് ഇതുപോലെ വെള്ളം ഡ്രെയിൻ ആവാനായിട്ട് ഒരു നെറ്റിലിട്ട് വയ്ക്കണം. ഇനി നമുക്ക് ഉപ്മാവ് തയ്യാറാക്കാം. ഒരു കടായി എടുക്കണം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. എണ്ണ ചൂടായിട്ടുണ്ട്. 1/2 ടീസ്പൂൺ കടുക് ഇടാം. അടുത്തത് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും ഇടാം. ഇനി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർക്കണം. ഒപ്പം എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക് കൂടി അരിഞ്ഞ് ചേർക്കാം. ഇനി ഈ ഇഞ്ചിയും പച്ചമുളകും ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യണം. അടുത്തത് ഒരു ചെറിയ സവാള പൊടിയായി അരിഞ്ഞ് ചേർക്കണം. സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളി എടുത്താലും മതി. ഒപ്പം ഒരു ചെറിയ ക്യാരറ്റ് കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാം. ഇത് ഓപ്ഷണലാണ്. അല്പം ഉപ്പ് കൂടി ഇടാം. ഇനി സവാള നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ വഴറ്റണം. ഇപ്പോൾ സവാള നന്നായിട്ട് വഴണ്ടിട്ടുണ്ട്. ഒപ്പം ക്യാരറ്റും കുക്കായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചാമ റൈസ് ചേർക്കാം. ഇനി ഈ റൈസ് 1 മിനിറ്റ് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്യണം. ചാമ റൈസിൽ ധാരാളം അയണും ഫൈബറും ആൻറ്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുണ്ട്. ഇതൊരു ഗ്ലൂട്ടൻ ഫ്രീ ഫുഡാണ്. ഡയബറ്റിക്കാർക്കും PCOD ഉള്ളവർക്കും അതുപോലെ വെയിറ്റ് കുറയ്ക്കുന്നവർക്കും ഈ മില്ലറ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. റൈസ് നന്നായിട്ട് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. 1 കപ്പ് റൈസാണ് എടുത്തത്. 1 കപ്പ് റൈസിന് 2 കപ്പ് വെള്ളമാണ് ഒഴിക്കേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. വെള്ളത്തിൽ ഉപ്പ് അല്പം മുന്നിട്ട് നിൽക്കണം. എങ്കിലേ റൈസ് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉപ്പുമാവിന് കറക്റ്റ് പാകത്തിനുള്ള ഉപ്പാകുള്ളൂ. ഇനി ഇത് നന്നായിട്ട് തിളയ്ക്കട്ടെ. തിളയ്ക്കുന്നത് വരെ മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ഇനി ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ റൈസ് നന്നായിട്ട് വേകുന്നത് വരെ കുക്ക് ചെയ്യണം. ഫ്ലെയിം ലോയിൽ തന്നെ വേണം വയ്ക്കാൻ. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കാം. മില്ലറ്റ് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഉപ്മാവിൻ്റെ ആ കറക്റ്റ് പാകമാണ്. ഒട്ടും തന്നെ കുഴഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിരകിയ തേങ്ങ ഇടാം. തേങ്ങയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇത് നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ.